നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 8ാമത്തെ യൂണിറ്റായ തിങ്കളും താരങ്ങളും എന്ന പാഠഭാഗത്തെ 1ാമത്തെ ക്ലാസ്സാണിത്. പ്രപഞ്ചരഹസ്യം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് മാനവരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നറിയാമല്ലോ. ഒരു കുട്ടി അവൻ്റെ ഡയറി കുറിപ്പിലെ ചില ഭാഗങ്ങൾ വായിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കും. ആകാശ കാഴ്ചകൾ എന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? എല്ലാ ദിവസവും പകൽ സമയത്ത് സൂര്യൻ ആകാശത്തുണ്ടാവും. ചന്ദ്രനോ ഒരു ദിവസം തേങ്ങാപ്പൂള് പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, വേറൊരു ദിവസം സന്ധ്യക്ക് പൂർണ്ണ ഒട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ. നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അസ്ലം വായിച്ച ഡയറി കുറിപ്പ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾക്കെന്തു തോന്നി? ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകുമല്ലോ. താഴ്ന്ന ക്ലാസ്സുകളിൽ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ളത്? നമുക്കതൊന്ന് ഓർത്തെടുത്താലോ? ഓർത്തെടുക്കുക മാത്രമല്ല, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അതൊന്ന് കുറിച്ചു വയ്ക്കുകയും ചെയ്യണം. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ എഴുതിക്കോളൂ. ആ, എഴുതിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്കതൊന്ന് നോക്കാം. എന്താണ്, പറയൂ. ആദ്യത്തെ കാര്യം എന്താണ്? ഭൂമിക്ക് ഗോളാകൃതിയാണ്. യെസ്, എർത്ത് ഈസ് സ്ഫീറിക്കൽ ഇൻ ഷേപ്പ്. മറ്റെന്താണ്? ആ, ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. മൂൺ ആൻഡ് ദ എർത്ത് ഗെറ്റ് ലൈറ്റ് ഫ്രം ദ സൺ. മറ്റെന്താണ്? ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. മറ്റൊരു കാര്യം എന്താണ്, പറയൂ. അതെ, ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നു. ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് അറിയാം. അതെല്ലാം മറക്കാതെ തന്നെ നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചു വയ്ക്കുമല്ലോ. ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണെന്നറിയാമല്ലോ. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് പ്രകാശം ലഭിക്കുന്നുണ്ടോ? നമ്മൾക്കിപ്പോൾ പകലാണെങ്കിൽ നമ്മുടെ നേരെ എതിർഭാഗത്തുള്ള, അതായത് ഭൂമിയുടെ മറുഭാഗത്തുള്ളവർക്ക് പകലായിരിക്കുമോ? അവിടെയും സൂര്യവെളിച്ചം കിട്ടുന്നുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്, നമ്മൾക്ക് പകലായിരിക്കുമ്പോൾ നമ്മുടെ നേരെ എതിർഭാഗത്തുള്ള ആരാണത്? അമേരിക്കക്കാർ. അവർക്ക് രാത്രിയായിരിക്കും. അപ്പോൾ ഭൂമിയിൽ ഒരേ സമയത്ത് എല്ലായിടത്തും വെളിച്ചം പതിക്കുന്നില്ല, സൂര്യപ്രകാശം പതിക്കുന്നില്ല. ഒരു ഭാഗത്ത് വെളിച്ചം പതിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത്
വെളിച്ചം പതിക്കുന്നില്ല. വെളിച്ചം പതിക്കുന്ന ഭാഗത്ത് പകലാണെങ്കിൽ വെളിച്ചം പതിക്കാത്ത ഭാഗത്ത് രാത്രിയായിരിക്കുമെന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു ചെറിയ പ്രവർത്തനം ചെയ്തു നോക്കിയാലോ? ഈ പ്രവർത്തനം ചെയ്യുന്നതിന് ചില സാമഗ്രികൾ നമുക്ക് ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രവർത്തനം ചെയ്തു നോക്കുന്നതിന് നമ്മൾക്ക് ഇതുപോലെ ഒരു ഉപകരണം ആവശ്യമാണ്. ഈ ഉപകരണം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. എന്തൊക്കെയാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമുക്ക് സ്റ്റാൻഡ് നീക്കം ചെയ്ത ഒരു ഗ്ലോബ്. ഈ ഗ്ലോബ് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് പന്ത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഈ ഗ്ലോബ് നമുക്ക് ഇതേപോലെ നിർത്തുവാൻ ആവശ്യമായ ഒരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് നമുക്ക് പി വി സി പൈപ്പുകളും എൽബോയും ടീയും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് 3/4 ഇഞ്ചിൻ്റെ ആകാം, 1/2 ഇഞ്ചിൻ്റെ ആകാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു കമ്പി. ഈ കമ്പി ലഭ്യമല്ലെങ്കിൽ നമുക്ക് പഴയ കുടയുടെ കമ്പി ഉപയോഗിക്കാം. പിന്നെ പ്രകാശം പതിപ്പിക്കുന്നതിനാവശ്യമായ ഒരു LED ബൾബ്. ഈ ബൾബ് കിട്ടിയില്ലെങ്കിൽ നമുക്കിടെ വീടുകളിൽ ലഭ്യമായിട്ടുള്ള ഇത്തരം ഹെഡ്ലൈറ്റുകളോ അല്ലെങ്കിൽ ടോർച്ചോ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ നമുക്ക് ഇവിടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നതിന് ഇതുപോലുള്ള കേബിൾ ടൈ വേണമെന്ന് നിർബന്ധമില്ല. ഒരു നൂലിട്ട് കെട്ടിയാലും മതി. അതിൻ്റെ വയറുകൾ കൃത്യമായി ഉറപ്പിക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പും ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ സ്റ്റാൻഡ് ഇതുപോലെ നമ്മൾ ക്രമീകരിച്ച് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ഈ പ്രവർത്തനം ചെയ്തു നോക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്ലോബിൻ്റെ ഉത്തരധ്രുവം എപ്പോഴും വടക്ക് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വയ്ക്കണം. ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പന്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരധ്രുവം അടയാളപ്പെടുത്തി വടക്ക് ദിശയിലേക്ക് മാത്രം തിരിച്ചു വയ്ക്കേണ്ടതാണ്. ഗ്ലോബ് തിരിക്കേണ്ടത് എപ്പോഴും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ചെറിയ സൂത്രവിദ്യയുണ്ട്. ഇന്ത്യയുടെ മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ ഗുജറാത്തിൻ്റെ സ്ഥാനവും ബംഗാളിൻ്റെ സ്ഥാനവും ഓർമ്മയുണ്ടല്ലോ. ഗുജറാത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ബംഗാളിൻ്റെ സ്ഥാനത്തേക്ക് ഗ്ലോബിനെ തിരിക്കുക. രാവും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള പ്രവർത്തനം നമ്മൾ ചെയ്തു നോക്കാൻ പോവുക. ഈ പ്രവർത്തനം ചെയ്തു നോക്കുന്നതിന് ആവശ്യമുള്ള ഈ ഉപകരണം നമ്മൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതിനാവശ്യമായ സാമഗ്രികൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ സാമഗ്രികൾ ഉപയോഗിച്ച് നമ്മൾ ഉപകരണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള ഈ LED ടോർച്ച് സൂര്യനാണെന്നും സങ്കല്പിക്കുക. ഇനി നമുക്ക് ഈ ഭൂമിയെ തിരിക്കണം. ഭൂമിയെ തിരിക്കുന്നതിന് മുൻപ് ഇത് കൃത്യമായിട്ട് ഉത്തരധ്രുവം വടക്കോട്ട് വരത്തക്കവണ്ണം വയ്ക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി ഉത്തരധ്രുവം വടക്കോട്ട് വരത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി എവിടെ നിന്നും എവിടേക്ക് തിരിക്കണം അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. ഇന്ത്യയുടെ ഭൂപടത്തില് ഗുജറാത്ത് പടിഞ്ഞാറ് ഭാഗത്താണെന്നും ബംഗാളി കിഴക്ക് ഭാഗത്താണെന്നും നമുക്കറിയാമല്ലോ. പടിഞ്ഞാറ് നിന്നും, അതായത് ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്നും ബംഗാളിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഭൂമിയെ കറക്കിയാൽ മതി, അല്ലെങ്കിൽ ഭൂമിയുടെ ഈ മാതൃകയെ നമ്മൾ കറക്കിയാൽ മതി. അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറക്കുക. ഇനി നമുക്ക് LED ബൾബ് പ്രകാശിപ്പിച്ച് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. LED ബൾബ് പ്രകാശിപ്പിച്ചു. LED ബൾബിനെ സൂര്യനായും
ഗ്ലോബിനെ ഭൂമിയായും നമ്മൾ സങ്കല്പിക്കുന്നു. ഇപ്പോൾ ഭൂമിയിൽ പ്രകാശം പതിക്കുന്നത് ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണ്. പ്രകാശം പതിക്കാത്തത് ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണ്. ഇനി നമുക്ക് ഈ ഗ്ലോബിനെ സാവകാശം കറക്കി നോക്കാം. ഇപ്പോൾ ഭൂമിയിൽ പ്രകാശം പതിക്കുന്നത് ഏത് ഭാഗത്താണ്? പ്രകാശം പതിക്കാത്തത് ഏത് ഭാഗത്താണ്? ഈ ഭാഗം. പ്രകാശം പതിക്കുന്ന ഭാഗത്ത് ഭൂമിയിലുള്ളവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? പ്രകാശം പതിക്കാത്ത ഭാഗത്ത് ഭൂമിയിലുള്ളവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? രാത്രി. അപ്പോൾ പ്രകാശം പതിക്കുന്ന ഭാഗത്തുള്ളവർക്ക് പകലും പ്രകാശം പതിക്കാത്ത ഭാഗത്തുള്ളവർക്ക് രാത്രിയും അനുഭവപ്പെടും. ഇത് മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലം. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം മൂലം പ്രകാശം പതിക്കുന്ന ഭാഗത്തുള്ളവർക്ക് പകലും പ്രകാശം പതിക്കാത്ത ഭാഗത്തുള്ളവർക്ക് രാത്രിയും അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത പ്രവർത്തനം എല്ലാവരും സസൂക്ഷ്മം വീക്ഷിച്ചില്ലേ? ഇതിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നു, ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ ഈ കറക്കം ഭ്രമണം മൂലമാണ് രാവും പകലും മാറി മാറി വരുന്നത്. ദ എർത്ത് സ്പിൻസ് ഓർ റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എർത്ത്സ് റൊട്ടേഷൻ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ്ലി അപ്പിയർ. ഇനി നമുക്കെങ്ങനെയാണ് ഉദയവും ഉച്ചയും അസ്തമയവും അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഈ ഉപകരണത്തിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി മറ്റൊരു പ്രവർത്തനം കൂടെ ചെയ്തു നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു നീളമുള്ള സൂചിയോ കമ്പോ നമ്മുടെ സ്ഥാനം ഗ്ലോബിൽ ഏകദേശം എവിടെയാണെന്ന് കണ്ടെത്തി അവിടെ ഒട്ടിച്ചു വയ്ക്കുക. അതിൻ്റെ നടുവിലായി ഒരു വെള്ളപ്പൊട്ടും ഇരുവശങ്ങളിലായി പച്ചയും ചുവപ്പും പൊട്ടുകളും ഒട്ടിച്ചു വയ്ക്കുക. ഇനി ഗ്ലോബിനെ സാവകാശം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറക്കുക. എപ്പോഴാണ് നമുക്ക് ഉദയം അനുഭവപ്പെടുന്നതെന്നും എപ്പോഴാണ് നമുക്ക് ഉച്ച അനുഭവപ്പെടുന്നതെന്നും എപ്പോഴാണ് നമുക്ക് അസ്തമയം അനുഭവപ്പെടുന്നതെന്നും മനസ്സിലാക്കുമല്ലോ. ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് ഉദയം, നട്ടുച്ച, അസ്തമയം എന്നിവ എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള ഈ ഉപകരണത്തിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഭൂഗോളത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും ഭൂഗോളത്തിൽ? ഇന്ത്യയിൽ. എവിടെയായിരിക്കും? കേരളത്തിൽ. അപ്പൊ ഭൂഗോളത്തിൽ കേരളത്തിന്റെ സ്ഥാനം കണ്ടെത്തുക. കേരളത്തിന്റെ സ്ഥാനം കണ്ടെത്തി ഏകദേശം ആ സ്ഥാനത്ത് ഒരു സൂചിയോ ഈർക്കിൽ കഷ്ണമോ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒട്ടിച്ചു വയ്ക്കുക. ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക. അതിനുശേഷം ഈ സൂചിയിൽ അല്ലെങ്കിൽ ഈർക്കിളിൽ മുകൾ ഭാഗത്തായിട്ട് ഒരു ചുവന്ന പൊട്ടും നടുവിലായി ഒരു വെള്ളപ്പൊട്ടും അതിന് താഴെയായി ഒരു പച്ചപ്പൊട്ടും നമ്മൾ ഒട്ടിച്ചു വയ്ക്കണം. മൂന്ന് നിറങ്ങളിലുള്ള പൊട്ടുകൾ, ചുവപ്പ്, വെള്ള, പച്ച, ഇവ യഥാക്രമം ഒരു ഇർക്കിലിയിലോ കമ്പിലോ ഒട്ടിച്ച് ഭൂഗോളത്തിൽ ഏകദേശം നമ്മുടെ സ്ഥാനത്ത് വരത്തക്ക വണ്ണം അതിനെ ഗ്ലോബിൽ ഒട്ടിച്ചു വെച്ചു. ഈ വെളുത്ത പൊട്ടിലാണ് നമ്മുടെ സ്ഥാനമെന്ന് സങ്കല്പിക്കുക.
അപ്പോൾ നമ്മുടെ ഇരുഭാഗത്തുമുള്ള ചുവന്ന പൊട്ടും പച്ചപ്പൊട്ടും ഏതെല്ലാം ദിക്കുകളിലാണ് എന്ന് കൂട്ടുകാർക്ക് പറയാൻ കഴിയുന്നുണ്ടോ? വെളുത്ത പൊട്ടിന്റെ ഏത് സ്ഥാനത്താണ് ചുവന്ന പൊട്ട് നിൽക്കുന്നത്? അതെ, കിഴക്ക് ഭാഗത്ത്. പച്ചപ്പൊട്ട് എവിടെയാണ് നിൽക്കുന്നത്? വെളുത്ത പൊട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി നമുക്ക് ബൾബ് പ്രകാശിപ്പിച്ച് ഗ്ലോബിന് സാവകാശം ഇടത്തോട്ട് തിരിക്കാം. ഇപ്പോൾ നോക്കൂ, ചുവന്ന പൊട്ടിലുള്ള ആൾ സൂര്യനെ കാണുന്നു. ചുവന്ന പൊട്ടിലുള്ള ആൾ സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? അതെ, കിഴക്ക് ദിശയിൽ. വെളുത്ത പൊട്ടിലുള്ള ആളും പച്ചപ്പൊട്ടിലുള്ള ആളും ഉദയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഗ്ലോബ് സാവകാശം തിരിക്കുക. ഇപ്പോൾ വെളുത്ത പൊട്ടിലുള്ള ആൾക്കും സൂര്യനെ കിഴക്ക് ദിശയിൽ കാണാൻ കഴിയുന്നു. ഒരല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ പച്ചപ്പൊട്ടിലുള്ള ആൾക്കും സൂര്യനെ കിഴക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും നമ്മൾ ഗ്ലോബിനെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചുവന്ന പൊട്ടിലുള്ള ആളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനെത്തുന്നു. അയാൾക്ക് അട്ടുച്ച അനുഭവപ്പെടുന്നു. ഒരല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ വെളുത്ത പൊട്ടിലുള്ള ആളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനെ കാണുന്നു. വെളുത്ത പൊട്ടിലുള്ള ആൾക്ക് അട്ടുച്ച അനുഭവപ്പെടുന്നു. ഒരല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ പച്ചപ്പൊട്ടിലുള്ള ആൾക്കും അട്ടുച്ച അനുഭവപ്പെടുന്നു. ഗ്ലോബിനെ അല്പം കൂടെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെളുത്ത പൊട്ടിലുള്ള ആളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനെ കാണുന്നു. വെളുത്ത പൊട്ടിലുള്ള ആൾക്ക് അട്ടുച്ചയും അല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ പച്ചപ്പൊട്ടിലുള്ള ആളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനെ കാണുന്നു. പച്ചപ്പൊട്ടിലുള്ള ആൾക്ക് നട്ടുച്ചയും അനുഭവപ്പെടുന്നു. വീണ്ടും നമ്മൾ ഗ്ലോബിനെ തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെളുത്ത പൊട്ടിലും ചുവന്ന പൊട്ടിലും പച്ചപ്പൊട്ടിലുമുള്ള ആളുകൾ സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? അതെ, പടിഞ്ഞാറ് ദിശയിൽ. വീണ്ടും നമ്മൾ സാവകാശം തിരിക്കുക. ഇപ്പോൾ ചുവന്ന പൊട്ടിലുള്ള ആൾ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കോ പ്രവേശിക്കുന്നത് കാണാൻ കഴിയും. വീണ്ടും അല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ വെളുത്ത പൊട്ടിലുള്ള ആൾ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ കഴിയും. വീണ്ടും അല്പം കൂടെ തിരിച്ചു കഴിഞ്ഞാൽ പച്ചപ്പൊട്ടിലുള്ള ആൾ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നത് കാണാൻ കഴിയും. ഇപ്രകാരം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്തമയവും സൂര്യൻ നേരെ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നട്ടുച്ചയും നമുക്ക് അനുഭവപ്പെടുന്നു. ഗ്ലോബിനെ നമ്മൾ സാവകാശം വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വെള്ളപ്പൊട്ട് പ്രവേശിക്കുന്നത് കാണാം. ഇപ്പോൾ വെള്ളപ്പൊട്ടിന് ഉദയമാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊട്ടിന്റെ നേരെ തലയ്ക്ക് മുകളിൽ സൂര്യനെ കാണുന്നു. വെള്ളപ്പൊട്ടിന് നട്ടുച്ച അനുഭവപ്പെടുന്നു. വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വെള്ളപ്പൊട്ടിലുള്ള ആൾ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അസ്തമയം അനുഭവപ്പെടുന്നു. ഇപ്രകാരം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദയവും സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നട്ടുച്ചയും വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്തമയവും അനുഭവപ്പെടുന്നു. നോക്കൂ, സൂര്യൻ ഒരേ സ്ഥാനത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണം, അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നു. പ്രവർത്തനം നിരീക്ഷിച്ചല്ലോ കൂട്ടുകാരെ. ഇതിൽ നിന്നും വെള്ളപ്പൊട്ടിൻ്റെ സ്ഥാനം പ്രഭാതത്തിലും ഉച്ചയിലും
അസ്തമയത്തിലും എവിടെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക നിങ്ങൾക്ക് പൂർത്തിയാക്കാമല്ലോ. ഈ പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ ശാസ്ത്ര അധ്യാപകന് അയച്ചു കൊടുക്കുമല്ലോ. ഭൂമിയിൽ രാവും പകലും മാറി മാറി വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും കിഴക്കുദിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതേ ഉപകരണം തന്നെ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടെ ചെയ്തു നോക്കാം. ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി നമുക്ക് ഈ ഗ്ലോബിൽ മൂന്ന് ഭാഗത്ത് എ ബി സി ഇങ്ങനെ അടയാളപ്പെടുത്തി ആ ഓരോ ഭാഗത്തും തെർമോക്കോളിലോ അല്ലെങ്കിൽ കോർക്ക് ഷീറ്റിലോ ചെറിയ മനുഷ്യരൂപങ്ങളുണ്ടാക്കി ഫിറ്റ് ചെയ്യാം. തെർമോക്കോളിലോ കോർക്ക് ഷീറ്റിലോ മനുഷ്യരൂപങ്ങളുണ്ടാക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവയുടെ സ്ഥാനത്ത് വ്യത്യസ്ത നിറങ്ങളുള്ള പൊട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടുസൂചികളോ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ഇതേപോലെ ഉദയവും നട്ടുച്ചയും അസ്തമയവും അനുഭവപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മാറ്റം കൂടെ വരുത്തി ആണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഗ്ലോബിൽ മൂന്ന് സ്ഥാനങ്ങളിലായി നമ്മൾ എ ബി സി എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ മൂന്ന് സ്ഥാനങ്ങളിൽ തെർമോക്കോളിൽ ഉണ്ടാക്കിയെടുത്ത മൂന്ന് ആൾരൂപങ്ങൾ നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്തും സിയുടെ സ്ഥാനത്തും മൂന്ന് ആൾരൂപങ്ങൾ നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. ഇനി നമ്മൾ എൽ ഇ ഡി ബൾബ് പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ നോക്കൂ, എ ബി സി എന്നീ മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾ, എ എന്ന കുട്ടി സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? അതെ, കിഴക്ക് ദിശയിൽ. ബി എന്ന കുട്ടിയോ? ബി എന്ന കുട്ടി സൂര്യനെ നേരെ തലയ്ക്ക് മുകളിലാണ് കാണുന്നത്. സി എന്ന കുട്ടി സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? സി സൂര്യനെ കാണുന്നത് പടിഞ്ഞാറ് ദിശയിലാണ്. എ എന്ന കുട്ടിക്ക് ഉദയവും ബി എന്ന കുട്ടിക്ക് നട്ടുച്ചയും സി എന്ന കുട്ടിക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ കാണുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് കാണുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നത്? അതെ, ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായും അതിൻ്റെ ഫലമായി ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നതും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് ഉദയം, നട്ടുച്ച, അസ്തമയം എന്നിവ അനുഭവപ്പെടുന്നതും. പ്രവർത്തനം എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ചില്ലേ? നിങ്ങളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക പൂർത്തിയാക്കൂ. നിങ്ങളുടെ ശാസ്ത്ര അധ്യാപകന് അത് അയച്ചു കൊടുക്കൂ. ഇനി പറയൂ കൂട്ടുകാരെ, നമുക്ക്
ഉദയവും അസ്തമയവും എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന്, ഭൂമിയുടെ ഭ്രമണം അഥവാ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുള്ളവർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുള്ളവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ദോസ് ഇൻ ദ റീജിയൺ മൂവിംഗ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് ഫീൽ സൺറൈസ്, ആൻഡ് ഫോർ ദോസ് ഗോയിങ് ഫ്രം ലൈറ്റ് ടു ഡാർക്ക്നെസ് എക്സ്പീരിയൻസ് ദ സൺസെറ്റ്. ഈ പ്രവർത്തനങ്ങളിൽ നിന്നല്ല നമുക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കൂട്ടുകാരെ. പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ കിഴക്കും ഉച്ചയ്ക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലും വൈകിട്ട് പടിഞ്ഞാറും നമ്മൾ സൂര്യനെ കാണുന്നത്? നമ്മുടെ ചലനം മൂലമാണ്, അതായത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഭ്രമണം, രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഉദയവും അസ്തമയവും അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്, പ്രഭാത സമയത്ത് സൂര്യൻ കിഴക്കും ഉച്ച സമയത്ത് സൂര്യൻ തലയ്ക്ക് മുകളിലും വൈകിട്ട് സൂര്യൻ പടിഞ്ഞാറും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുമല്ലോ. നമ്മുടെ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.